ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണല്ലോ. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രത്യാശ ഉണർത്തുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. പഴയ നിയമത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ ജനിക്കുന്നതിനെക്കുറിച്ച് ജനനം മുതൽ സ്വർഗാരോഹണം വരെ പഴയ നിയമ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നിവർത്തിയായി എങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ പ്രത്യക്ഷരം നിവർത്തിയാകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തിരുവനത്തിൽ അനേക സാക്ഷികളെ നമുക്ക് നിരത്തുവാൻ്റെ ഗണം കഴിയും. രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്ന് തിരുവനം പറയുന്നതിനാൽ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് സവിസ്തരമായി പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും വിശേഷമാകുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. യോഹന്നാൻ 14:3 പെസക അനന്തര പ്രഭാഷണത്തിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞു. മത്തായി 16:27 ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരുമെന്ന് അരുളി ചെയ്തു. മത്തായി 26:64 കർത്താവിൻ്റെ വിസ്താരവേളയിൽ യേശു പറഞ്ഞു, യേശു അവനോട് ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 21:27 ഒലിവുമല പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കാണും. മത്തായി 24:32-33 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഞാൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ മുഖാന്തരമായി വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകി തന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യമുണ്ട് യേശു വരുന്ന കാര്യം. കർത്താവായ യേശു തന്നെ പറഞ്ഞു, ഞാൻ വരുമെന്ന് പറഞ്ഞു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്ന് ദൂതന്മാർ സാക്ഷി പറഞ്ഞു. തന്നെയുമല്ല, പുതിയ നിയമം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും കർത്താവിൻ്റെ വരവിന് സാക്ഷ്യം വഹിച്ചതായി ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനും സാധിക്കും. കർത്താവ് വരുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല, യാതൊരു സംശയവും വേണ്ട. യേശുക്രിസ്തു പോയതുപോലെ വീണ്ടും വരുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അപ്പോസ്തലനാവുന്ന പൗലോസ് അതിൻ്റെ ക്രമങ്ങൾ വിശദമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനി 4:16-17 കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ശരിയായ ഒരു അടുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനാകുന്ന പൗലോസാണ്. ആ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് വരുന്നത് ഒരു കാഹളവും രണ്ട് ശബ്ദവുമായിട്ടാണ് കർത്താവ് വരുന്നത്. ഒരു കാഹളവും രണ്ട് ശബ്ദവുമായിട്ടാണ് കർത്താവ് വരുന്നത്. അതിലൊന്നാമത്തേത് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവുദാൻ ഗംഭീര നാദം. കർത്താവുദാൻ ഗംഭീര നാദം. കർത്താവിൻ്റെ നാദത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടും ജനത്തോടും കർത്താവ് പറയുകയുണ്ടായി. അത് ഇപ്രകാരമാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 5:25 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് മനസ്സിലായല്ലോ. മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അല്പം കൂടെ വിശദീകരിച്ച് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 5:28-29 ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ കർത്താവിൻ്റെ ഗംഭീരനാദത്തിൻ്റെ പ്രധാന ഉദ്ദേശം മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഉയർപ്പിനാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. നമുക്കറിയാം കർത്താവായ യേശു എത്രയോ പ്രാവശ്യം ശിഷ്യന്മാരുമായി പോയി ധാരാളം പ്രസംഗങ്ങൾ കർത്താവ് ചെയ്തു. മലയിൽ കയറി നല്ല ഗുണദോഷങ്ങളും നമുക്കെല്ലാം ഉൾക്കൊള്ളുക, എല്ലാ ലോക നേതാക്കളും ഉൾക്കൊള്ളുന്ന നല്ല പഥ്യോപദേശങ്ങൾ കർത്താവ് നൽകി തന്നല്ലോ. എന്നാൽ കർത്താവ് മരണവീട്ടിൽ മൂന്ന് പേരെയാണ് കർത്താവ് ഉയർപ്പിച്ചത്. ഒന്ന് യായിറോസിൻ്റെ മകളെ, രണ്ടാമത് ഉയർപ്പിച്ചത് നൈനിലെ വിധവയുടെ മകനെ, മൂന്നാമത് ഉയർപ്പിച്ചത് ബെഥാനിയയിലെ ലാസറിനെ. ഈ മൂന്നിടത്ത് കർത്താവ് ഉയർപ്പ് നടത്തി. വേറെ എങ്ങും മരണവീട്ടിൽ കർത്താവ് പോയതായി ദൈവവചനം രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, യായിറോസിൻ്റെ മകൾ അങ്ങോട്ട് മരിച്ചതേ ഉള്ളൂ. കർത്താവിനെ പ്രാർത്ഥിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ രക്തസ്രവമുള്ള സ്ത്രീ കർത്താവിനെ തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. അല്പസമയം നിന്നു, സമയങ്ങളൊക്കെ പോയി. ഒടുവിൽ അവിടുന്ന് ആൾ വന്നു, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയെന്ന് പറഞ്ഞു. എങ്കിലും കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെ വീട്ടിൽ ചെന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം അകത്ത് വരുവാനായിട്ട് അനുവദിച്ചു. അവിടെ ചെന്ന് കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യം. യായിറോസിൻ്റെ ഭവനത്തിൽ വന്ന് മരിച്ചുപോയ മകളോട്, തലീത കൂമി, ബാലെ എഴുന്നേൽക്കായി എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടുകൂടെ ഉറക്ക പറഞ്ഞു. കർത്താവായ യേശു അവിടെ ഉറക്ക പറഞ്ഞു. വേറെ എവിടെല്ലാം കർത്താവ് പ്രസംഗിച്ചോ അവിടെല്ലാം കർത്താവ് ഉറക്ക പ്രസംഗിച്ചു എന്ന് എങ്ങും എഴുതിയിട്ടില്ല. കർത്താവ് ഉറക്ക പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമാണ് യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുവാൻ ചെന്നപ്പോൾ കർത്താവ് ചെയ്ത ഒരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഉറക്ക പറഞ്ഞു എന്ന് വെച്ചാൽ സാധാരണ പറയുന്ന ശബ്ദത്തേക്കാളൊക്കെ ശബ്ദം മാറ്റി കുറച്ചുകൂടെ ഘനഗംഭീരമാകുന്ന രീതിയിൽ അവിടെ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, തലീദാ കൂമി, ബാലേ എഴുന്നേൽക്ക. അപ്പോൾ കർത്താവ് അവിടെ പറയുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം മാറ്റി. തന്നെയുമല്ല, ലാസറിൻ്റെ കല്ലറയുടെ അടുക്ക ചെന്നു. ചെന്നപ്പോൾ മാർത്ത പറഞ്ഞു, നാറ്റം വെച്ചെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കല്ല് മാറ്റുവാൻ പറഞ്ഞ് കല്ല് മാറ്റി. ഉടനെ കർത്താവ് അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ആ വിഷയമുണ്ടെങ്കിലും 43-ാം വാക്യത്തിൽ കല്ലറയുടെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക പറഞ്ഞു. ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്ക പറഞ്ഞു. നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കേണ്ട കാര്യത്തിൽ അവിടെ ഉറക്ക പറഞ്ഞെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഈ രണ്ടിടത്തും കർത്താവ് ഉറക്ക പറഞ്ഞു എങ്കിൽ അവിടെയും തീർച്ചയായും കർത്താവ് അവനോട് പറഞ്ഞത് ഉറക്കിയായിരിക്കും. അവിടെ ചെന്നു, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യേശു പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കാം. അപ്പോൾ നോക്കൂ, മരിച്ചവർ ഉയർക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തൻ്റെ ശബ്ദം സാധാരണ പറയുന്ന പ്രസംഗത്തേക്കാൾ അവൻ്റെ ശബ്ദം മാറ്റും. ശബ്ദം മാറ്റിയിട്ട് അവൻ കുറച്ചുകൂടി ഉറക്ക പറയും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഇനി മടങ്ങി വരുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പിന് വേണ്ടി കർത്താവ് ഗിരിപ്രഭാഷണം നടത്തിയ ശബ്ദത്തിലല്ല, മറ്റ് പ്രസംഗങ്ങൾ നടത്തിയ ശബ്ദത്തിലല്ല, കുറച്ചുകൂടെ ഘനഗംഭീരമാകുന്ന രീതിയിലാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. അതിനാണ് പ്രത്യേകമായി ഗംഭീരനാദം എന്ന് പറവാനിടയായിത്തീർന്നത്. അപ്പോൾ മരിച്ചവർ ഉയർക്കും. ഞാൻ ചിലപ്പോൾ വിചാരിക്കും, കർത്താവിനെ സ്ഥാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ മരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ വിചാരിച്ചു കർത്താവ് വന്ന് ഇറക്കുമെന്ന് വിചാരിച്ചു. അവനിൽ അവിശ്വാസം വന്നു. അവൻ ശിഷ്യന്മാരെ പറഞ്ഞു വെച്ചു, വരാനുള്ളവൻ നീ തന്നാണോ, ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കർത്താവ് അതിന് തക്കതായ മറുപടിയൊക്കെ കൊടുത്തത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവൻ മരിച്ചെന്നറിഞ്ഞിട്ടും അവൻ്റെ അടക്കത്തിൽ പോലും കർത്താവ് കയറിയില്ല. ആദ്യമേ ആ വിഷയം വന്നപ്പോൾ എനിക്കും തോന്നി കർത്താവ് അങ്ങനെ ചെയ്യാമായിരുന്നോ, കാരണം കർത്താവിനെ സ്ഥാനപ്പെടുത്തിയല്ലേ, ലോകത്തിന് കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ശരി യോഹന്നാൻ സ്നാപകനല്ലേ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുൻപാകെ പരിചയപ്പെടുത്തിയ ആളല്ലേ, ആ യോഹന്നാൻ സ്നാപകൻ മരിച്ചപ്പോൾ കർത്താവ് ഒന്ന് പോകണ്ടായിരുന്നോ എന്ന് എനിക്കും തോന്നിപ്പോയി. എന്നാൽ പിന്നെ ദൈവനെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാൻ ഒരു പ്രത്യേക നിയോഗം കൊടുത്താൽ ദൈവം അയച്ചത്. എന്താണ് നിയോഗം? തൻ്റെ പുത്രനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത് തൻ്റെ പുത്രനെ സ്ഥാനപ്പെടുത്തുക. പാപമോചനത്തിനു വേണ്ടി വരുന്നവരെ, പാപം ഏറ്റുപറഞ്ഞു വരുന്നവരെ ശാനപ്പെടുത്തുക. ഈ രണ്ട് മൂന്ന് ദൗത്യവുമായിട്ടാണ് അയച്ചത്. കർത്താവിനെ ശാനപ്പെടുത്തിയവരോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ ദൗത്യം തീർന്നു. നമുക്ക് ദൈവം ഒരു ശുശ്രൂഷ അസൈൻ ചെയ്ത് തന്നാൽ, ആ ശുശ്രൂഷ തീർന്നാൽ പിന്നെ നമ്മൾ ഭൂമിയിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ചിലപ്പോൾ മരണം, ചിലപ്പോൾ വാളാൽ കൊല്ലപ്പെടുന്നതായിരിക്കാം, ചിലപ്പോൾ അപകട മരണമായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള മരണമായിരിക്കാം. യോഹന്നാൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പോകാഞ്ഞത്. അഥവാ കർത്താവ് അവിടെ ചെന്നെന്നിരിക്കട്ടെ, അടക്ക ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് അവിടെ നിന്നുകൊണ്ട് യോഹന്നാൻ ശാപഗ്രന്ഥൊരു വാക്ക് പറയുമ്പോൾ തന്നെ യോഹന്നാൻ ജീവിച്ചെഴുന്നേൽക്കും. കാരണം മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേട്ടാൽ ജീവിച്ചെഴുന്നേൽക്കുമെന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് യോഹന്നാൻ ശാപഗ്രന്ഥ കർത്താവിൻ്റെ വാക്കുകൊണ്ടെന്ന് പറയുമ്പോൾ യോഹന്നാൻ ജീവിച്ചെഴുന്നേൽക്കും. അതിൻ്റെ ആവശ്യമില്ല. യോഹന്നാൻ സ്വർഗത്തിലുണ്ടെന്ന് കർത്താവിനറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവിൻ്റെ ഗംഭീരനാദം എന്തിനാണ്? മരിച്ചുപോയവരുടെ ഉയർപ്പിന് വേണ്ടിയാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. എന്താണ് കർത്താവിൻ്റെ ഗംഭീരനാദം? അതും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവീൻ. അപ്പോൾ കർത്താവ് വരുമ്പോൾ കർത്താവിൽ നിന്ന് മുഴങ്ങുന്ന ഗംഭീരനാദം, യാഗം കഴിച്ച് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിനെ മുൻകണ്ടുകൊണ്ട് യാഗം കഴിച്ചവരും നമ്മൾ കർത്താവിനെ പിൻകണ്ടുകൊണ്ട് കർത്താവിൻ്റെ യാഗത്തോട് ഏകീഭവിച്ചവരുമാണ്. അപ്പോൾ കർത്താവ് ആകാശമേഘങ്ങളിൽ വന്ന് മധ്യാകാശത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവീൻ. ആ സമയത്ത് കല്ലറകൾ ഉള്ളവരൊക്കെ കല്ലറകൾ തുറന്ന്, നമ്മളിങ്ങനെ വായിക്കുന്നതാണ് യെശയ്യാവിൽ, നമ്മൾ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. കല്ലറകളിൽ നിന്നൊക്കെ ആളുകൾ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ലോകം പറയും പ്രേതം പോയി എന്ന് പറയും. കല്ലറകളിലുള്ളവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, കല്ലറകളിലൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയാണ് വിശുദ്ധന്മാരുടെ ഉയർപ്പിനാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. അത് കഴിഞ്ഞ് കർത്താവും തന്നെ വിശുദ്ധന്മാരും കൂടെ 1000 7 വർഷം സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വാഴും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് വെള്ളസിംഹാസനത്തിലെ വിധിക്ക് വേണ്ടി മരിച്ചുപോയ എല്ലാ മനുഷ്യരെയും ഉയർപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. ആ സമയത്ത് കർത്താവ് പറയുന്ന വാക്യവും ദൈവവചനത്തിലുണ്ട്. 90-ാം സങ്കീർത്തനം 3-ാം വാക്യം: മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യും. ആ സമയത്ത് കർത്താവ് പറയുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ മരിച്ചുപോയ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഉയർക്കും. പിന്നെ അടുത്തത് പ്രധാന ദൂതൻ്റെ ശബ്ദം എന്നാണ്. പ്രധാന ദൂതൻ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രധാന ദൂതൻ മീഖായേലാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രധാന ദൂതൻ മീഖായേലാണെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. യൂദായുടെ പുസ്തകം 9-ാം വാക്യം വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ, ദാനിയേൽ പ്രവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രധാന ദൂതൻ മീഖായേലാണെന്നറിയാം. അപ്പോൾ നമ്മൾ മീഖായേലിനെ എന്തിനാണ് കൊണ്ടുവരുന്നത്? മീഖായേലിൻ്റെ ശബ്ദം എന്താ? അത് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കണം, ബൈബിളിൽ മരിച്ചവരുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ മീഖായേൽ ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ട്. മരിച്ചവരോടുള്ള ബന്ധത്തിൽ, അവരെ ഉയർപ്പിക്കുന്ന വിഷയത്തിൽ മീഖായേൽ ഇടപെട്ടിട്ടുണ്ട്. അതെവിടാ തെളിവ്? നമ്മൾ പഴയ നിയമം ആവർത്തന പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ മോശ മരിച്ചു. മോശയെ ദൈവം അടക്കി എന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. മോശയെ ദൈവം അടക്കി, എന്നാൽ അവൻ്റെ ശവകുടീരം ആരും കാണുന്നില്ല. അവൻ്റെ ശവകുടീരം ദൈവം മറച്ചു കളഞ്ഞു. അവൻ്റെ ശവകുടീരം മറച്ചില്ലായിരുന്നു എങ്കിൽ യഹൂദന്മാർ മുഴുവൻ, അവരുടെ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാ മോശ, യഹൂദന്മാരെല്ലാവരും ഒരു പുതിയ പുണ്യസ്ഥലമായി അവിടെ പോകുമായിരുന്നു. തന്നെയുമല്ല, മുസൽമാന്മാർക്കും മോശ അവിടെ ഒരു വലിയ പ്രവാചകനാണ്. മുസൽമാന്മാരെല്ലാം അവിടെ പോകുമായിരുന്നു. ക്രിസ്ത്യാനികളുടെ കാര്യം പറയണ്ടായല്ലോ. വിശുദ്ധനെന്ന് കേട്ടാൽ അപ്പോഴേ അവിടേട്ട് കൂട്ടത്തോടെ കടന്നു പോകുമായിരുന്നു. ഇസ്രായേലിൽ സന്ദർശന വിസായിൽ വേണ്ടുവോളം ആൾക്കാർ പോകുമായിരുന്നു. അവിടെ ഒരു ആരാധന രൂപം കൊള്ളുമായിരുന്നു. അത് നടക്കാതിരിക്കുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു കളഞ്ഞു? മോശയുടെ ശവകുടീരം മറച്ചു കളഞ്ഞു. എന്നാൽ മോശ മരിച്ചു, മോശയെ ദൈവം അടക്കി. ലോകത്തിൽ ദൈവം ഒരാളുടെ ഡെഡ് ബോഡി അടക്കിയിട്ടുണ്ടെങ്കിൽ മോശയുടെ ഡെഡ് ബോഡി മാത്രമേ ദൈവം അടക്കിയിട്ടുള്ളൂ. പിന്നെ പഴയ നിയമം മോശയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ പിന്നെ നമ്മൾ മോശയെ കാണുന്നത് യേശു മർവമലയിൽ ചെന്നപ്പോൾ മർവമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ കൊണ്ടുപോയി. അവിടെ കർത്താവ് രൂപാന്തരപ്പെട്ടു. കർത്താവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ആർക്കും അലക്കി വെളുപ്പിക്കാൻ വയ്യാത്ത രീതിയിൽ അവൻ്റെ വസ്ത്രം വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംസാരിച്ചു. ഏലിയാവ് ഉടലോടെ സ്വർഗത്തിലുണ്ട്. മോശ അപ്പോൾ ആത്മാവിലല്ല വന്നേക്കുന്നത്. മോശ ശരീരത്തോടെ വന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും. ശരീരത്തോടുകൂടെ വന്നതുകൊണ്ടാണ് അവർ ആ കാര്യം പറവാനിടയായിത്തീർന്നത്. അപ്പോൾ മോശ ഉയർത്തെഴുന്നേറ്റോ? ഉയർത്തെഴുന്നേറ്റോ എന്ന് ദൈവം പഠിക്കുമ്പോൾ നമുക്കറിയാം. യൂദായുടെ ലേഖനം 9-ാം വാക്യം വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവധി ഉച്ചരിപ്പാൻ കഴിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ മരിച്ചു, മോശയെ ദൈവം അടക്കി. മോശ ഉയർപ്പിപ്പാൻ ദൈവം പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ സാത്താൻ കയറി തടഞ്ഞതായിട്ടാണ് നമുക്ക് അവിടെ അറിയുന്നത്. സാത്താൻ കയറി തടഞ്ഞു കാണും. സാത്താൻ പറഞ്ഞു മോശ ഉയർക്കാനൊക്കത്തില്ല, മോശ എൻ്റെ പാർട്ടിക്കാരനാണ്. സാത്താൻ എന്താ പറഞ്ഞെന്നൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല. ന്യായമായി നമുക്ക് അനുമാനിക്കാം. 2-മത്തെ പ്രാവശ്യം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ പാറയെ അടിച്ചില്ലേ? ആദ്യത്തെ പ്രാവശ്യം പാറയെ അടിക്കാൻ ദൈവം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ. അപ്പോഴും മോശ ജനത്തോടുള്ള ദേഷ്യത്തിന് കൈ ഉയർത്തി 2 പ്രാവശ്യം പാറയെ വടികൊണ്ട് 2 പ്രാവശ്യം പാറയെ അടിച്ചു. അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരൊറ്റ കാരണത്താൽ മോശയും അഹരോനെയും ദൈവം കനാൻ നാട്ടിൽ കടത്തിയില്ല, അല്ലെങ്കിൽ അവരെ കനാൻ നാട്ടിൽ ദൈവം കടത്തുമായിരുന്നു. അപ്പോൾ മോശ അനുസരണക്കേട് കാണിച്ചില്ലയോ? എൻ്റെ പക്ഷക്കാരനാ. ഇവൻ മിസ്രൈമിൽ വെച്ച് ഒരുത്തനെ കൊന്നില്ലയോ? ഇവൻ എൻ്റെ പക്ഷക്കാരനാ. ഇവൻ ജനത്തോട് കോപിച്ചില്ലയോ? എൻ്റെ പക്ഷക്കാരനാ. എന്നൊക്കെ ന്യായവാദങ്ങളായിരിക്കാം ഈ സാത്താൻ ഉന്നയിച്ചത്. ഉടനെ മീഖായേൽ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മോശയെ ഉയർപ്പിച്ചു കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിലും മീഖായേലിൻ്റെ കർത്താവിൻ്റെ ഗംഭീരനാദവും പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദത്തിൻ്റെ കാര്യം അവിടെയാണ് പ്രസക്തി വരുന്നത്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധന്മാരാ നാം ഉയർത്തെഴുന്നേൽക്കാൻ നേരം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നമ്മുടെ തെറ്റുകളും കുറവശങ്ങളും എല്ലാം സാത്താൻ എന്ത് ചെയ്യും? സാത്താൻ ചൂണ്ടിക്കാണിക്കും. ഇന്നാരെ എനിക്കറിയാം, അവൻ ഇന്ന പാപം ചെയ്തതാ, അവൻ എൻ്റെ പക്ഷക്കാരനാ, അവൻ ഇന്ന തെറ്റ് ചെയ്തു. നമ്മൾ ഉയർക്കാതിരിക്കാൻ വിശുദ്ധന്മാരുടെ കല്ലറയുടെ മേളിൽ ഓരോ കുട്ടി സാത്താൻ കാണും. അവൻ അവിടെ നിന്നുകൊണ്ട് വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ തടയുന്നുടനെ മീഖായേൽ കയറി ഇടപെടും. മീഖായേൽ മാത്രമല്ല വരുന്നത്, മീഖായേലിൻ്റെ കൂടെയുള്ള കോടിക്കണക്കിന് ദൂതന്മാരെന്ന് ഭൂമിയിൽ ഇറങ്ങി വരും. അവർ വിശുദ്ധന്മാരുടെ കല്ലറയിൽ വന്നിട്ട് സാത്താൻ നമ്മുടെ ഉയർപ്പിനെ തടയുമ്പോൾ മീഖായേൽ അവിടെ നിന്നുകൊണ്ട് പറയും കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. അങ്ങനെ സാത്താൻ്റെ അധീനതയിൽ നിന്ന് വിശുദ്ധന്മാരെ ഉയർപ്പിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഒരു ന്യായമായ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, മോശ ഉയർത്തെഴുന്നേറ്റോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഉയർത്തെന്ന് പറയുമ്പോൾ ആ വാക്യം തെറ്റല്ലയോ? തെറ്റല്ല. ഞാനത് തെളിയിക്കാൻ പോവുകയാണ്. മോശ ഉയർത്തെഴുന്നേറ്റെങ്കിലും മോശ തേജസ്സിൻ്റെ ശരീരത്തിൽ കർത്താവിനെ പോലൊരു ശരീരമല്ല മോശയ്ക്ക് കിട്ടിയത്. മോശയുടെ ശരീരം വീണ്ടും മരിക്കുന്ന ശരീരമാണ്. കർത്താവിൻ്റെ ശരീരത്തിന് വീണ്ടും മരണമില്ല. കാരണം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, സാത്താനെ വെട്ടി താഴെ ഇടുന്ന കാര്യങ്ങളുമൊക്കെ ദൈവവനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തന്നെയുമല്ല, അന്ത്യക്രിസ്തു ഭൂമിയിൽ വാഴുന്നതാകുന്ന സമയത്ത് അന്ത്യക്രിസ്തുവിനെതിരായി യഹൂദനോട് പ്രസംഗിപ്പാൻ 2 സാക്ഷികൾക്ക് വരം നൽകും. അപ്പോൾ ആകാശമണ്ഡലം സാത്താൻ്റെ അധീനതയിൽപ്പെട്ടതാണെന്നാണ് മുമ്പേ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആകാശമണ്ഡലമെല്ലാം സാത്താൻ്റെ അധീനതയാണ്. അവൻ എപ്പോഴും നമ്മളോട് യുദ്ധം ചെയ്യുവാനായിട്ട് അടുത്ത് വരും. അപ്പോൾ അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചാവേളയിൽ 2 സാക്ഷികൾക്ക് വരം നൽകും. ആ സാക്ഷികളുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ ഇച്ഛിക്കുമ്പോൾ മഴ പെയ്യാതെ ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. തന്നെയുമല്ല, വെള്ളം രക്തമാക്കുവാനും ആവശ്യമുള്ളപ്പോഴൊക്കെ ബാധകൾ വരുത്തുവാനും അവർക്ക് അധികാരമുണ്ട്. ബാധകൾ വരുത്തിയത് മോശയാണ്, വെള്ളം രക്തമാക്കിയത് മോശയാണ്, മഴ പെയ്യാതെ ആകാശം അടച്ചത് ഏലിയാവാണ്. അവരുടെ അത്ഭുതങ്ങളിൽ നിന്ന് മനസ്സിലാകാം ആ വരുന്നത് മോശയും ഏലിയാവുമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മോശ വരും. എന്നാൽ ഒടുവിൽ 1320 ദിവസം കഴിയുമ്പോൾ 1260 ദിവസം കഴിയുമ്പോൾ സാത്താൻ അവരെ കൊല്ലും. അവരുടെ ഡെഡ് ബോഡി യെരുശലേമിൻ്റെ തെരുവീതിയിൽ 3.5 ദിവസം കിടക്കും. അത് കഴിഞ്ഞ് അവിടെ മേൽ ആത്മാവ് വന്ന് മോശ ഏലിയാവും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ മോശ വീണ്ടും മരിക്കും. എന്നാൽ കർത്താവിന് ഇനിയും വീണ്ടും മരണമില്ല. അതുകൊണ്ട് മരിച്ചവരിൽ ആദ്യഫലമെന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ് മോശ മരിക്കുന്ന ശരീരത്തിലാണ്. അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദം മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കും. സാത്താൻ്റെ ശബ്ദമായിട്ട് വരുന്നത് സാത്താൻ്റെ അടിയിൽ നിന്ന് നമ്മെ തടഞ്ഞ് അവിശുദ്ധന്മാരെ ഉയർപ്പിച്ചുകൊണ്ട് പോകാൻ. മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ കാഹളം. ദൈവത്തിൻ്റെ കാഹളം എന്തിനാ? ദൈവത്തിൻ്റെ കാഹളം ഊതുമ്പോൾ ജീവനോടുകൂടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം വരും. അന്ന് ഇപ്പോൾ കർത്താവ് വരുവാണെങ്കിൽ നമ്മളാരും മരിച്ചിട്ടില്ല, മരിക്കാത്ത വിശുദ്ധന്മാർക്ക് രൂപാന്തരം വരും. ആ സമയത്താണ് ദൈവത്തിൻ്റെ കാഹളം ഊതുന്നത്. ദൈവത്തിൻ്റെ കാഹളം ഊതുമ്പോൾ എന്തു ചെയ്യും? ജീവനോടുകൂടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം വരും. ദൈവം ഹാനോക്കിനോട് പറഞ്ഞല്ലോ, ഹാനോക്കെ ഇങ്ങ് പോരാൻ. ഹാനോക്ക് അങ്ങ് പോയി. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ ഇങ്ങ് പോരാൻ. ഏലിയാവിനെ ചുള്ളിക്കാറ്റി പോയി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാഹളം ഊതുമ്പോൾ ജീവനോടുകൂടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം വരും. അപ്പോൾ ആദ്യമേ കർത്താവിൻ്റെ ഗംഭീരനാദം ധ്വനിക്കുമ്പോൾ കല്ലറകൾ ഉള്ളവരെല്ലാം മരിച്ച ഉയർത്തെഴുന്നേറ്റ് പോകാനായി റെഡിയായിരിക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ തടയാൻ വരുമ്പോൾ പ്രധാനതനായ മീഖായിൽ അവരെ പത്സിക്കും. അങ്ങനെ മരിച്ചവരാദ്യമേ ഉയർത്തെഴുന്നേറ്റ് മേൽപോട്ട് പോകും. ഉടനെ തന്നെയാണ് ദൈവത്തിൻ്റെ കാഹളം ഊതുന്നത്. ദൈവത്തിൻ്റെ കാഹളം ഊതുമ്പോൾ ജീവനോടുകൂടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് വലിയ രൂപാന്തരം വരും. അവർ നിമിഷ നേരം കൊണ്ട് രൂപാന്തരം പ്രാപിക്കും. അവർ രൂപാന്തരപ്പെട്ട് അവരും പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അവരും സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒരു തേജസ്സിൻ്റെ ശരീരം അവർക്ക് പ്രാപിക്കും. നമുക്കറിയാം, കർത്താവായ യേശു പറഞ്ഞല്ലോ, നമുക്ക് കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഒരുക്കുന്നെന്ന് പറഞ്ഞത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു തേജസ്സിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തേജസ്സിൻ്റെ ശരീരം നാം പ്രാപിക്കും. ആ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് അവരും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ കാഹളം അല്പം കൂടെ നീട്ടി അങ്ങ് ഊതും. ഊരെന്ന് പറഞ്ഞാൽ എന്തിനാ കാഹളം നീതി കൂട്ടുന്നത്? സംഖ്യാപുസ്തകം 10-1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ പാളയത്തെ യാത്ര പുറപ്പെടുവിപ്പാനും ജനത്തെ വിളിച്ചു കൂട്ടുവാനും ഗംഭീര ധ്വനി ഊതണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഗംഭീര ധ്വനി ഊതണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കാഹളം നീട്ടി ഊടുമ്പോൾ യാത്ര പുറപ്പെടുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ആൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ മരിച്ച വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. ജീവനോടുകൂടെ ർക്ക് രൂപാന്തരം വന്നു കഴിഞ്ഞു. മീഖായേലിൻ്റെ ശബ്ദത്തിങ്കൽ സാത്താൻ്റെ മേൽ തടസ്സവാദങ്ങളെല്ലാം മാറ്റി സഭ പോകുവാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കാഹളം നീട്ടി ഊടുന്നത്. നീട്ടി ഊടുമ്പോഴത്തേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തു സഭ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആകാശമണ്ഡലം സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നതാണ്. കാരണം സാത്താൻ എല്ലാവരും കയറി ചെല്ലാം. അയ്യോവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവപുത്രന്മാരെല്ലാം നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും അവിടെ ചെന്നെന്ന് വായിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാത്താനോട് ചോദിച്ചു, സാത്താനെ നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ എല്ലാ സ്ഥലങ്ങളിലും പോകാം. ആകാശമണ്ഡലം അവൻ്റെ വാസസ്ഥലമാണ്. ആ വാസസ്ഥലത്ത് നിന്ന് അവനെ തള്ളിയിടുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ മധ്യത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും സാത്താനുമായി പടവെട്ടി. അങ്ങനെയാണ് മീഖായേൽ സാത്താനെ താഴേക്ക് തള്ളിയിടുന്നത്. അവൻ വന്നാൽ അന്ത്യക്രിസ്തുവിൻ്റെ മേൽ ആവസിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ്. അപ്പോൾ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആകാശമണ്ഡലങ്ങളിൽ കൂടെയാണ് ഇവർ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ തടഞ്ഞ സാത്താൻ വീണ്ടും വന്നെതിർക്കും. അവൻ്റെ വാസസ്ഥലമായ ആകാശമണ്ഡലത്തിൽ കൂടെ വിശുദ്ധന്മാർ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവൻ മിസൈൽ അയക്കും. എൻ്റെ ഭാഷയെ പറയാം, ഇപ്പോഴത്തെ രീതിക്ക് എൻ്റെ ഭാഷയെ പറയുകയാണ്, പോകാതിരിപ്പാൻ അവൻ മിസൈൽ അയക്കും. എന്നാൽ കൊണ്ടുപോകുന്ന വിശുദ്ധന്മാർക്ക് യാതൊരു കേടും വരാതെ വണ്ണം, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, മുൻപിൽ ദൂതന്മാർ, പുറകിൽ ദൂതന്മാർ, 4 പുറവും ദൂതന്മാർ, നിന്ന് പൊതിഞ്ഞ് വളരെ സുരക്ഷിതത്തോടുകൂടെയാണ് കർത്താവിൻ്റെ സഭയെ മേപ്പോട്ട് കൊണ്ടുപോകുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും ആ രീതിയിൽ സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് മേൽപോട്ട് പോകുന്നത്. ആ ദൈവമക്കളെ ഒന്ന് നോക്കിക്കേ, ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദൂതന്മാരുടെ പ്രൊട്ടക്ഷനോടുകൂടെ കർത്താവിൻ്റെ വിശുദ്ധന്മാരെ ദൂതന്മാർ പൊരിഞ്ഞ് സൂക്ഷിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നാം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ ദൈവമക്കളെ, നമ്മുടെ പ്രതീക്ഷ കർത്താവ് വരും. താമസം കൂടാതെ കർത്താവ് വരും. കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? കർത്താവ് വന്ന് ഞാൻ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്നെക്കാട്ടിൽ അരിഷ്ടനായ മനുഷ്യൻ വേറെ ആരുമില്ല. അപ്പോസ്തലനാവുന്ന പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഫിലിപ്പിയ ലേഖനത്തിൽ, വല്ലവിധേനയും മരിച്ചവരുടെ ഇടസ്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച്. പൗലോസ് ആരാ? അപ്പോസ്തലന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനാണ്. പത്രോസിനെ പോലും പരസ്യമായി വഴക്ക് പറഞ്ഞവനാണ്. 14 ലേഖനങ്ങൾ എഴുതി തന്ന ദൈവസഭയെ സമ്പുഷ്ടമാക്കിയവനാണ്. വെളിപ്പാടുകളുടെ ആധിക്യമുണ്ട്. എല്ലാവരേക്കാളും കൂടുതൽ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. അവന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ഉദ്രവമുണ്ടായ നിമിത്തം പൗലോസ് മരിച്ചുപോയി. പൗലോസിൻ്റെ ആത്മാവ് സ്വർഗസ്ഥലങ്ങളിൽ പോയി. അവിടെ ചെന്ന് ഉച്ചരിച്ചുകൂടാത്ത ഭാഷ കേട്ട് പൗലോസിൻ്റെ ആത്മാവ് മടങ്ങി വന്നു. അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിനൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ ചില നാളുകൾക്ക് മുമ്പ് മൂന്നാം സ്വർഗത്തോളം പോയി. അത്രയും അനുഗ്രഹിക്കപ്പെട്ടയാളാണ് പൗലോസ്. ആ പൗലോസാണ് പറയുന്നത്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. പൗലോസ് അത് പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് വരുമ്പോൾ പോവുക എന്ന് പറഞ്ഞ് ഈസിയായ ഒരു കാര്യമല്ല, കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ നാം അവൻ്റെ പൈതലായി അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവന് വേണ്ടി ജീവിച്ച് വിശുദ്ധ ജീവിതവും വേർപാടും വിശുദ്ധിയും ഒക്കെ പാലിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, എബ്രായലേഖനത്തിൽ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർത്തും കൊണ്ട് എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായി ജീവിപ്പാൻ ദൈവമാണ് കർത്താവ് നമുക്കേവർക്കും ഇടയാക്കട്ടെ. ഈ വനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.